അഗസ്ത്യത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അഗസ്ത അളിയൻസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മഹാബലി വരവേൽപ്പ്. രംഗത്ത് തമ്പി അളിയൻ, ഫെലിക്സ് അളിയൻ, ഷാജി ബ്രാക്ക് അളിയൻ, ജിമ്മി അളിയൻ, ശിവജി അളിയൻ, അനിൽ അളിയൻ. ശബ്ദനിയന്ത്രണം രഘോളിയൻ. പ്രാക്ടീസ് സെഷനുകൾക്ക് ആതിഥേയത്വം വഹിച്ചതിനുള്ള പ്രത്യേക നന്ദി ത്രേസ്യാമിക്ക് അവസരത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ആശയം സംവിധാനം അളിയന്മാരുടെ അളിയനായ തമ്പി അളിയൻ. ശിവ ശിവ മലയാളി അസോസിയേഷന്റെ ഓണപ്പരിപാടി തന്നെയാണോ ഇത്? ആവോ, എന്താ താങ്കളുടെ മൂക്കില് ചവറ് വാര നടത്തി വെച്ചിരിക്കണോ? Thank you.
സേവനം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങളത് ഓർക്കുക. പക്ഷേ
തങ്ങളെ സഹായിക്കാനായി സഹായഹസ്തമായി വരുന്ന ഈ രക്ഷാപ്രവർത്തകർ ഉണ്ടല്ലോ, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മുന്നോട്ട് വരുന്ന ഈ രക്ഷാപ്രവർത്തകര്, അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശം കാണാം. അത് മനുഷ്യ സ്നേഹത്തിന്റെ പ്രകാശമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മറ്റൊരു കാര്യം ഞാൻ പറയും, പേമാരിയും ഉരുൾപൊട്ടലും ഈ ദുരന്തങ്ങളും ഇല്ലാത്ത നാട്ടിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് ഇതിലും മോശമാണ്. നമുക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട്. പ്രണയാഭ്യർത്ഥന നടത്തി നിരസിക്കുന്ന പെൺകുട്ടിയെ മണ്ണിൻ്റെ വെച്ച് തീപിടിക്കുന്നു. ജീവിതത്തിലെ സുഖവും ദുഃഖവും എന്താണെന്നറിയാത്ത കൊച്ചു പയ്യന്മാരെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നടുറോട്ടിട്ട് കുത്തിക്കൊല്ലുന്നു. എന്തൊക്കെ അവസ്ഥ നാട്ടിൽ നടത്തുന്നേ! നമുക്ക് ഇതിനെതിരെയൊക്കെ പോരാടണ്ടേ? നമ്മളുടെ ഇതിനെതിരെ എല്ലാവരും ഒരുമിച്ച് വരണം. അതിൽ മതവും ജാതിയും ഒന്നും പാടില്ല. മതവും ജാതിയും രാഷ്ട്രീയമെല്ലാം ശരിക്കും മനുഷ്യനറിഞ്ഞോ അറിയാതെ മേലങ്കിയല്ലേ? നമുക്ക് എപ്പോഴാപത്ത് വരുമ്പോൾ മനുഷ്യൻ തനിയെ മേലങ്കി വലിച്ചെറിയുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പോൾ തനിക്കും നാളെ സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ. ആ പ്രതിബദ്ധത നമ്മുടെ ഈ അഗസ്റ്റ മലയാളി അസോസിയേഷനും അതിൽ പങ്കാളിയായിരുന്നു എന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഭാവിയിൽ ഇതിനെതിരെ നമ്മൾ ചെയ്യുക, ഒന്നുമില്ല. കോട്ടമയായ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക, വന്ദിക്കുക, അത്ര തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ജീവിതം ഒന്നേ ഉള്ളൂ. നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഒരു ജീവിതം തന്നെ ധാരാളമാണ്. എന്നാൽ ഇനി അടുത്ത വർഷം യോഗം ഉണ്ടെങ്കിൽ നിങ്ങളെ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.